നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്വർണവില പവൻ ഇന്ന് ഒറ്റയടിക്ക് 1320 രൂപയും ഗ്രാമിന് 165 രൂപയും ഇടിഞ്ഞു. ഇതോടെ പവൻ വില 57,600 രൂപയും ഗ്രാമിന് 7,200 രൂപയുമായി. 18 കാരറ്റ് സ്വർണവിലയും ഗ്രാമിന് 140 രൂപയിൽ കൂപ്പുകുത്തി, 5,930 രൂപയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വാരം സെഞ്ചുറിയും കടന്ന് മുന്നേറിയ വെള്ളിവില ഗ്രാമിന് ഇന്ന് മാത്രം 3 രൂപ താഴ്ന്ന് 99 രൂപയായി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയക്കൊടി പാറിച്ചതോടെ ഡോളറിന്റെ മൂല്യം ഉയർന്നതും US സർക്കാരിന്റെ കടപ്പത്ര ആദായ നിരക്ക്, അതായത് US ട്രഷറി ബോണ്ട് യീൽഡ് കുതിച്ചതും ക്രിപ്റ്റോ കറൻസികൾ റെക്കോർഡ് തേരോട്ടം ആരംഭിച്ചതുമാണ് രാജ്യാന്തര തലത്തിൽ തന്നെ സ്വർണവില നിലം പൊത്താൻ വഴിയൊരുക്കിയത്. കഴിഞ്ഞ ആഴ്ച ഔൺസിന് $2,790 എന്ന റെക്കോർഡ് ഉയരം തൊട്ട രാജ്യാന്തര സ്വർണവില ഇന്നൊരു വേള $2,647 തകർന്നടിഞ്ഞു. നിലവിൽ വ്യാപാരം നടക്കുന്നത് $2,668. ഏതാനും മാസം മുൻപ് യൂറോ, യെൻ തുടങ്ങിയ 6 മുൻനിര കറൻസികൾക്കെതിരെ US ഡോളർ ഇൻഡെക്സ് 99-100 നിലവാരത്തിലെത്തിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ളത് 105. US സർക്കാരിന്റെ ട്രഷറി ബോണ്ട് യീൽഡും 4 താഴെയായിരുന്നത് ഇപ്പോൾ 4.5% എന്ന നിലവാരത്തിലെത്തി. ലോകത്തെ ഏറ്റവും സ്വീകാര്യതയുള്ള ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിന്റെ വില $76,000 എന്ന സർവകാല റെക്കോർഡ് തകർത്ത് കുതിപ്പ് തുടങ്ങി. ക്രിപ്റ്റോ, ഡോളർ, ബോണ്ട്, US ഓഹരി വിപണി എന്നിവ മുന്നേറുന്നത് സ്വർണ നിക്ഷേപങ്ങളുടെ തിളക്കം കെടുത്തിയത് വിലയെ താഴേക്ക് നയിച്ചു. ഡോളർ ശക്തി പ്രാപിച്ചതോടെ സ്വർണം വാങ്ങുന്നതിന് ചെലവേറിയതും വില നിലം പതിക്കാനിടയാക്കി. കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചതിന് പിന്നാലെ സ്വർണവില പവന് 4,000 രൂപയോളം ഇടിഞ്ഞിരുന്നു. അതിനുശേഷം ഒറ്റ ദിവസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് ഇന്നത്തേത്. ഒക്ടോബർ 18 ശേഷം സംസ്ഥാനത്ത് പവൻ വില 58,000 രൂപയ്ക്ക് താഴെ എത്തിയതും ആദ്യം. ഒക്ടോബർ 31 പവന് 59,640 രൂപയും ഗ്രാമിന് 7,455 രൂപയുമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വില. സ്വർണ്ണാഭരണത്തിന് 3% GST ഉണ്ട്. 53.10 രൂപയാണ് ഹോൾമാർക്ക് ഫീസ്. പുറമെ പണിക്കൂലിയും നൽകണം. പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് ഓരോ ജ്വല്ലറിയും വ്യത്യസ്തപ്പെട്ടിരിക്കും. സാധാരണ ശരാശരി ഇത് 5 മുതൽ 10% ബ്രാൻഡഡ് ജ്വല്ലറികൾക്ക് 20 മുതൽ 30% ഒക്കെ ആകാം. ചിലർ ഓഫറിന്റെ ഭാഗമായി പണിക്കൂലി വാങ്ങാറുമില്ല. മിനിമം 5% പണിക്കൂലി കണക്കാക്കിയാൽ 62,350 രൂപ കൊടുത്താൽ സംസ്ഥാനത്ത് ഇന്നൊരു പവൻ ആഭരണം വാങ്ങാം. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് വില 7,794 രൂപയാണ്. ഒക്ടോബർ 31 പവൻ വാങ്ങാൻ വില 64,555 രൂപയും ഗ്രാമിന് 8,070 രൂപയുമായിരുന്നു. ഡോളർ കരുത്ത് കാട്ടുന്നു എന്നതാണ് വിപണിയിലെ മറ്റൊരു മാറ്റം. ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ സ്വർണ്ണവിലയും കുറയും. 105 എന്ന നിരക്കിലാണ് ഡോളർ സൂചിക. വരും ദിവസങ്ങളിൽ വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തിയാൽ സ്വർണം വാങ്ങുന്നവർക്ക് കൂടുതൽ നേട്ടം. എന്നാൽ വില കുറയുമെന്ന് കാത്തിരിക്കാതെ ആഭരണങ്ങൾക്ക് വേണ്ടി അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗിക്കുന്നതാകും നല്ലതെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു. ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിക്കുന്നു എന്നതാണ് മറ്റൊരു മാറ്റം. ബ്രെൻഡ് ക്രൂഡ് ബാരലിന് $75.46 പുതിയ വില. അമേരിക്കയുടെ WTI ക്രൂഡിന് $72.15 വില. UAE മർഭൺ ക്രൂഡിന് $74.80 പുതിയ നിരക്ക്. എണ്ണവില പരിധി വിട്ട് ഉയരുന്നതും ഇന്ത്യക്ക് തിരിച്ചടിയാണ്. ആഭ്യന്തര വിലയിൽ വർധന വരാൻ ഇത് കാരണമാകും. ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കാനും ഇടയാകും.